എവർക്കും വിനീത് നമസ്കാരം. രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നത് പോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തുള്ള സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ. ആ ഒരു കൂട്ടത്തിൽ തന്നെ നമ്മൾക്ക് ചേർക്കാവുന്നതാണ്. അത് നിരന്തരമായിട്ട് യു പി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ കേരളത്തിലുള്ള പീഡന വിവരങ്ങളും സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങളൊക്കെ മറച്ചു വെച്ചാലും ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇപ്പോ യു പിയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ വാർത്ത. കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിരന്തരമായിട്ട് കറങ്ങുന്നുണ്ട്. ഒറ്റ കാര്യം മാത്രമാണ്, ഉത്തർപ്രദേശിലെ അംബേദ്കർ നഗറിൽ ഒരു പെൺകുട്ടി സൈക്കിൾ, ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ആ കുട്ടി. സൈക്കിളിന് സൈക്കിൾ ചവിട്ടി സ്കൂളിൽ പോകുന്ന സമയത്ത് മൂന്ന് പൂവാലന്മാര്, പൂവാലന്മാരായിട്ട് അവരെ കണക്കാക്കാൻ പോലെ ക്രൂരന്മാരെന്ന് തന്നെ പറയാം, ആ കുട്ടി പോകുന്ന സമയത്ത് ഈ കുട്ടിയുടെ ഷാളിൽ പിടിച്ചിട്ട് വലിച്ചു നിലത്തി കിട്ടും. ഇട്ട സമയത്ത് തല അടിച്ച്, റോട്ടിൽ തല അടിച്ച് ആ കുട്ടി തൽക്ഷണം മരിക്കുന്ന ഒരു അവസ്ഥ, വലിയ തരത്തിൽ വിവാദമായി യു പിയിലത്. അപ്പോ ആ സംഭവത്തോട് കൂടി ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം, സ്ത്രീകൾക്ക് നേരെ അതിക്രമം നടത്തുന്ന ആളുകളെ തേടി, നിങ്ങൾ ഈ അതിക്രമം നടത്തി മുന്നോട്ട് പോയി ഒരു പത്തടി പോകുമ്പോൾ തന്നെ യമരാജൻ നിങ്ങളെ കാത്ത് അവിടെ നിൽക്കുന്നുണ്ടാവും. എന്നുവെച്ചാല് സ്ത്രീകൾ ആക്രമിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളെ കൊന്നു കളയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ ഈ സ്ത്രീകൾ ആക്രമിച്ച മൂന്ന് പേരെ യു പി പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ മൂന്ന് പേരും ഇവന്മാരുടെ അവസ്ഥ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോ ഇത് ഏതെങ്കിലും ഒരു വാട്ടർ പാർക്കിൽ പോയിട്ട് ഇഴഞ്ഞു പോകുന്നല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗുഹയിൽ കയറി, നമ്മൾ ചില തീർത്ഥാടനത്തിനൊക്കെ പോകുന്ന സമയത്ത് ഗുഹയുടെ ഉള്ളിലേക്കൊക്കെ കയറി പോകുന്ന സമയത്ത് ഇരുന്ന് നിരങ്ങിയൊക്കെ പോകും, ഇത് അങ്ങനെയൊന്നുമല്ല. പിന്നെ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഈ ഭിക്ഷാടനത്തിൽ ഇരിക്കുന്ന ആളുകൾ, കാലിനെല്ലാം സ്വാധീനമില്ലാത്ത ആളുകൾ ഇങ്ങനെ നിരങ്ങിയൊക്കെ പോകുന്നതാണ്. അപ്പൊ അവർ നമ്മളത് പൈസ ഒക്കെ ചെയ്യും. ഇതേ അവസ്ഥയിലേക്കാണ് യഥാർത്ഥത്തിൽ യു പി പോലീസ് ഇവരെ, ഈ മൂന്ന് പ്രതികളെയും കാണിച്ചിരിക്കുന്നത്. രണ്ട് കാലം തല്ലി പിടിച്ചിരിക്കുന്നു. ഈ പറയുന്ന മൂന്ന് പേരുടെയും രണ്ട് കാലുകളും തല്ലി ഓടിക്കുന്ന അവസ്ഥയിലേക്ക്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുന്നു. അപ്പോ ഇവിടെ ഈ പറയുന്ന പ്രതികൾ നിസ്സാരമായിട്ട് കോടതി കയറി ഇറങ്ങി കേസിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകാം എന്നുള്ളൊരു ചിന്താഗതിയാണെങ്കിൽ അത് വേണ്ട. എന്തുകൊണ്ടാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് ഇത്രത്തോളം വലിയ സ്വീകാര്യത ഉള്ളത്? നമ്മുടെ കേരളത്തിലെ ജനങ്ങളോട് രാഷ്ട്രീയത്തിനുപരി നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയോട് ഇവിടുത്തെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് മേഖലയാണ് എടുത്തു കാണിച്ചു തരാൻ സാധിക്കുക? ഏതെങ്കിലും ഒരു മേഖല ഈ പിണറായി വിജയന്റെ പ്രവർത്തനം കൊണ്ട് ഈ മേഖലയെല്ലാം നല്ല ഗംഭീരമായിട്ട് മുന്നോട്ട് പോകണം. അത് രാജ്യത്തിന് ഒരിക്കലും അത് എത്തിപ്പിടിക്കും, മറ്റൊരു സംസ്ഥാനങ്ങളിൽ എത്തിപ്പിടിക്കാൻ പറ്റാത്ത തരത്തിലേക്കുള്ള വലിയ ഗംഭീരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ പിണറായി വിജയൻ സർക്കാരിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ടുകൂടെ നടന്നു പോകുന്ന ആരെങ്കിലും ഒരാൾ പറയും, ഒരാളും പറയില്ല. കാരണം ഏത് മേഖലയാണെന്ന് എടുത്തൊന്ന് കാണിച്ചു തരാൻ പറ്റും. നമ്മളാരും നമ്മളൊക്കെ പലപ്പോഴും പല രീതിയിലും പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നതാണ്, കണ്ട് മനസ്സിലാക്കി യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്ന ആൾക്കാർ. അപ്പോ ഈ യാഥാർത്ഥ്യങ്ങളിൽ ഒരിക്കലും പിണറായി വിജയന്റെ പോസിറ്റീവായിട്ടൊന്നുമില്ല. പക്ഷെ ഉത്തർപ്രദേശിന്റെ മണ്ണിലേക്ക് നമ്മളൊന്ന് എടുത്തു നോക്കും, എത്ര എത്ര സംവിധാനങ്ങൾ. ആദ്യത്തെ വിഷയം അവിടുത്തെ ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന വാക്ക് പാലിക്കുക എന്നുള്ളതാണ്. ക്രമസമാധാന നില കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ, ഏകദേശം ഒരു നാല് വർഷത്തിനിടയിൽ ഉത്തർപ്രദേശിൽ മാത്രം നടന്നിരിക്കുന്നത് 10,188 ഗുണ്ടകളുമായിട്ടുള്ള പോലീസിന്റെ ഏറ്റുമുട്ടലായിരുന്നു. 23,000 ഗുണ്ടകളെയാണ് യു പി പോലീസ് ജയിലിലടച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാല് 188 ഈ പറയുന്ന ഗുണ്ടകളെ കൊന്നുകളഞ്ഞ അദ്ദേഹം. അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞൊരു കാര്യമാണ്, അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞത് ഗുണ്ടകൾ കീഴടങ്ങുക അല്ലെങ്കിൽ ആ പരിപാടി അവസാനിപ്പിച്ച് നിലവിലെ കേസ് കാര്യങ്ങൾ കോടതിയിൽ പോയിട്ട് വൃത്തിയായിട്ട് ചെയ്ത് മുന്നോട്ട് പോവുക, ജനങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ ഈ ഗുണ്ടായുസം കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തെ ഗുണ്ടായുസം നമ്മള് നിങ്ങളോട് കാണിക്കും, നിങ്ങളുടെ മുഖം മണ്ണിൽ കുത്തുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളായിരിക്കും വരിക എന്നുള്ളത്. അത് തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇപ്പോ പല ഗുണ്ടകൾക്കും ജാമ്യം, ഞങ്ങൾക്ക് ജാമ്യം വേണ്ട, ഞങ്ങൾ ജയിലിൽ തന്നെ കിടന്നുകൊണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള നിലപാടുകളുമായിട്ട് മുന്നോട്ട് വരുന്നു. ഇതാണ് ഒരു മുഖ്യമന്ത്രിയുടെ കഴിവ്, പേടി.
33 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഒരു സംസ്ഥാനത്തെ വിദേശ രാജ്യങ്ങളിൽ നടക്കമുള്ള ബിസിനസ്സുകാർ വന്ന് അവിടെ പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി യു പി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് അഭ്യർത്ഥിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന 400 ബിസിനസ്സുകാർ ഒന്നിച്ചിരുന്നിട്ടാണ്, ഇതുപോലുള്ള ആളുകൾ ഒന്നിച്ച് യു പി മുഖ്യമന്ത്രിയുമായി ഇരുന്ന് കൂടിയാലോചിച്ചിട്ടാണ് അവിടെ വലിയ തരത്തിലുള്ള വികസന മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കേരളത്തിൽ നിന്ന വ്യക്തിയാണ് യൂസഫ് അലി. അപ്പൊ യൂസഫ് അലിയെ പോലെയുള്ള ഒരാളല്ല ഉത്തർപ്രദേശിന്റെ മണ്ണിൽ കേരളത്തെ വിട്ടുകൊണ്ട് അങ്ങോട്ട് പോയി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ എത്രത്തോളം സുതാര്യമായിട്ടുള്ള ഭരണ സംവിധാനമായിരിക്കണം. അപ്പോ ഇതേ ഒരു സിറ്റുവേഷനിലേക്ക് ബിസിനസ് മേഖല മാത്രമല്ല സമസ്ത മേഖല, ഉത്തർപ്രദേശ് പോലെയുള്ള ഒരു സംസ്ഥാനം വളരെ കുട്ടിയ ദാരിദ്ര്യത്തിൽ മുക്കിലും മൂലയിലും എവിടെ ചെന്നാലും നമ്മൾക്ക് ഗുണ്ടകളും അക്രമങ്ങളും വിഷയങ്ങളും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്ന സംഘങ്ങളും കള്ളും മയക്കുമരുന്നും ഇതുപോലെയുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ജിഹാദി ഭീകരവാദികളെ കൊണ്ട് അടക്കം അവിടെ പൊറുതി മുട്ടിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായിരുന്നു സമാജ്വാദി പാർട്ടിയും ബി എസ് പിയും അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവിടെ അവിടുത്തെ ജനങ്ങൾക്ക് കൊടുത്ത സമ്പാദ്യം സംഭാവന. ഇവിടെയാണ് ഒരു മുഖ്യമന്ത്രി എങ്ങനെയായിരിക്കണം. എല്ലാ പ്രാവശ്യവും വിദേശ രാജ്യങ്ങളിൽ നടക്കമുള്ള പല സർവേകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ മഹാരാജ്യത്തെ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന മുഖ്യമന്ത്രിമാരിൽ ആരാണ് ഏറ്റവും മുൻപന്തിൽ, ആരാണ് ഏറ്റവും ജനകീയൻ എന്നൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിപ്പോ കുറേ നാളുകളായിട്ട് യു പി മുഖ്യമന്ത്രി തന്നെയാണ്. അതിന് ഇനിയൊരു മാറ്റം വരാൻ പോകുന്നു. അദ്ദേഹം അതിൽ നിന്ന് ഉയരാൻ പോകുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലേക്കായിരിക്കും എന്നുള്ള സംശയമില്ല. ഇപ്പോ അദ്ദേഹത്തെ പോലുള്ള ഒരു ഭരണാധികാരി ഉള്ളതിന്റെ പേരിൽ മാത്രമാണ് അയോധ്യയുടെ വിധിയെല്ലാം വന്ന സമയത്ത് കേന്ദ്രത്തിന് കേന്ദ്ര സർക്കാരിനൊക്കെ ചെയ്യുന്നതിന് ഒരു പരിധിയും പരിമിതികളുണ്ട് ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ. അവിടുത്തെ ഭരണകൂടം കൂടിയും കേന്ദ്രത്തിനോടൊപ്പം നിൽക്കുന്ന ആ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമല്ലെങ്കിൽ യു പി ഒക്കെ പലതും സംഭവിച്ചിരുന്നു. പക്ഷെ അതൊന്നും സംഭവിക്കാതിരിക്കുന്നത് യോഗ്യ അതിൻ്റെ ഒരു കഴിവാണ്, മികവാണ്. സമ്മതിച്ചേ മതിയാകൂ സുണാപ്പികളെ, അന്തംഗമ്മികളെ, രാജ്യവിരുദ്ധരായിട്ടുള്ള കുഞ്ഞികളെ, നിങ്ങൾക്കിത് മനസ്സിലാക്കി ബോധ്യപ്പെട്ട് മാത്രം ഇനി മുന്നോട്ട് പോയാൽ മതി. നിങ്ങൾ ഒരാശയവും ഇന്ത്യ മഹാരാജ്യത്തിന് ഇനി നടപ്പിലാക്കാൻ പോകുന്നില്ല. അത് പൂർണ്ണമായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക. ഇതിന്റെയൊക്കെ അന്ത്യം 2014 മുതലേ ആരംഭിച്ചിരിക്കുന്നു. ചീട്ടുകൊട്ടാരം പോലെ നിങ്ങളുടെ രാഷ്ട്രീയ സംവിധാനങ്ങൾ ഓരോന്നോരോന്ന് ഇല്ലാതെയാവുകയും നിങ്ങളെല്ലാം ഒത്തുകൂടിയിരുന്ന യു പി എന്ന് പറയുന്ന സംവിധാനം ഇവിടെ അതിനെ നിങ്ങൾ തന്നെ അതിനെ കൊന്നു കുഴിച്ചു മൂടിയിരുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു ആ ഒരു മഹാസഖ്യത്തെ. എന്നിട്ട് രണ്ടാമത് വീണ്ടും ഉണ്ടാക്കി ഒരു ഉഡായിപ്പ് സഖ്യം INDI എന്ന് പറഞ്ഞത്. അപ്പൊ ഏത് സഖ്യം കൂടെ ഉണ്ടാക്കിയാലും എന്ത് തന്നെ ഇവിടെ കാണിച്ചാലും ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വെറും മലർപ്പിടിക്കാരന്റെ വെറും ദിവാസ്വപ്നം മാത്രമാണെന്ന് മാത്രമേ പറയാനുള്ളൂ. സമാജ്വാദി പാർട്ടിയും ബി എസ് പിയും കോൺഗ്രസും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം കൂടി ഒന്നിച്ച് നിന്നാലും ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനത്ത് 70-നും 80-നും ഇടയിലുള്ള സീറ്റുകൾ തന്നെ ഈ പ്രാവശ്യം നേടും. 80 സീറ്റാണല്ലോ യു പിയിലുള്ളത്. ഇതൊക്കെ ബി ജെ പി സംബന്ധിച്ച് അത്രയും വലിയ ഒരു മൂല്യമുള്ള സംസ്ഥാനങ്ങളായിട്ട് മാറുന്നത് അവിടുത്തെ നിലവിലെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ജനങ്ങൾക്ക് വേണ്ടി ഏത് തരത്തിലാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടെ നടക്കുന്നത്. വെറുതെ ഇവിടെ ഇരുന്നുകൊണ്ട് എന്നും മകളുടെ പേരുള്ള വിഷയം, മരുമാന്റെ പേരിലുള്ള വിഷയം, സഹപ്രവർത്തനായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, അത് കഴിഞ്ഞ് അടിയിലേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ ഏരിയ സെക്രട്ടറിമാര് ബ്രാഞ്ച് സെക്രട്ടറിമാരടക്കം നടത്തുന്ന പല പല അനധികൃതമായിട്ടുള്ള വിഷയങ്ങൾ, കള്ളക്കടത്ത്, ബാങ്ക് കൊള്ളയടി, ഇതെല്ലാമാണ് പിണറായി വിജയന്റെയൊക്കെ തലയിൽ സ്വസ്ഥമായിട്ട് ഇവർക്കൊക്കെ ഭരിക്കാൻ പറ്റുകയാണ്. എങ്കിൽ പറഞ്ഞ സംവിധാനം ഇവിടെ ഉണ്ട്. ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് തന്നെ നടത്തിയാലും കാര്യമില്ല. അതിനെ മാതൃകയാക്കേണ്ടത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനാണെന്നുള്ളത് സംശയമില്ല. നന്ദി, നമസ്കാരം.